യേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോമ്പ് തുറ സമയത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു കഞ്ഞിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇത് ഞാൻ പരിപ്പ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ചെറുപയർ പരിപ്പ് വെച്ചിട്ട് അപ്പോൾ ചെറുപയറ് കഞ്ഞിയുടെ വേറൊരു വേർഷനാണിത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടി ആ നോമ്പിൻ്റെ വിശപ്പും അതുപോലെ തന്നെ ക്ഷീണവും ഒക്കെ മാറാൻ ഈ ഒരു കഞ്ഞി മാത്രം മതി അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അരക്കപ്പ് ചീരകശാല റൈസാണ് അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് സാധാ പച്ചരി എടുക്കാവുന്നതാണ് പക്ഷേ കൂടുതൽ ടേസ്റ്റ് ചീരകശാല റൈസില് ചെയ്യുമ്പോഴാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കാൽ കപ്പ് പരിപ്പാണ് ചെറുപയർ പരിപ്പ് അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ടുള്ള ചെറുപയർ എടുക്കാവുന്നതാണ് പക്ഷേ കൂടുതൽ ടേസ്റ്റ് പരിപ്പിൽ ചെയ്യുമ്പോഴാണ് അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്രഷർ കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു നാലഞ്ച് വിസിൽ ഇടിച്ചെടുക്കണം അത്യാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരുപാട് വെള്ളം വേണ്ട ആ ഒരു അരിയുടെ ഒരു മുങ്ങി നിൽക്കുന്ന ഭാഗത്തിൽ കുറച്ച് മുകളിൽ നിൽക്കുന്ന ഭാഗത്തിൽ തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് വിസിൽ ഇടിച്ച് ഇപ്പോൾ ഇത് അഞ്ച് വിസിലിടിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് ഇതായത് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ആ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തതൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതിനാണ് പറഞ്ഞത് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ലയെന്ന് അപ്പോൾ ആ ഒരു അരിയും ആ ഒരു പരിപ്പും വെന്ത് കിട്ടാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം ഇത് കറക്റ്റായിരുന്നു വെള്ളം ഒഴിച്ചു കൊടുത്തത് ഇപ്പം നന്നായിട്ട് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിത് നന്നായിട്ടൊരു തവി വെച്ചിട്ട് തന്നെ ഉടച്ചു കൊടുക്കാം നല്ലതുപോലെ വെന്ത് കിട്ടണം കേട്ടോ ഇനി നമുക്ക് ഒരു തേങ്ങയുടെ മുഴുവൻ പാലും ചേർത്ത് കൊടുക്കാം ഒന്നാം പാലും രണ്ടാം പാലും വേർതിരിച്ചിട്ടല്ല എടുത്തിട്ടുള്ളത് കുറച്ചധികം തന്നെ വെള്ളം വെള്ളമൊഴിച്ചെടുത്ത് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിക്കുള്ള പാലാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒരു ഇത് കപ്പളവിൽ നോക്കുകയാണെങ്കിൽ ഒരു നാല് കപ്പൊക്കെ ഉണ്ടാവും ഒരു ലിറ്ററിന് അടുത്ത് വരും എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കാരണം നമ്മൾ അധികം വെള്ളം ഒഴിച്ചിട്ടല്ല നമ്മുടെ അരിയും പരിപ്പും വേവിച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കട്ട കട്ട കട്ടി നിൽക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ കട്ടയൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ തവി വെച്ചിട്ട് ഉടച്ചെടുക്കണം എന്നാലേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇപ്പോൾ നമ്മുടെ ഫ്ലെയിം ഓൺ ആണ് കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഇതുപോലെ തന്നെ നമ്മൾ കട്ട ഉടച്ചെടുത്തിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം ഈ തേങ്ങാപ്പാൽ ഒന്ന് തിള തിളകേറി വരണം അതായപ്പോൾ ഇത് തേങ്ങാപ്പാൽ നല്ലതുപോലെ തിള കയറി വന്നിട്ടുണ്ട് ഒരുപാട് തിളപ്പിക്കേണ്ട കയറി വന്നാൽ മതി അപ്പോൾ അപ്പോൾ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ തിള കയറി വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ എടുക്കുമ്പം തന്നെ ജീരകം ചേർത്തിട്ട് തേങ്ങാപ്പാൽ എടുത്താൽ മതി എനിക്കിപ്പം ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നതാണ് ടേസ്റ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇനി നമുക്കിതിനെ സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ട് സവാളയൊന്ന് എടുക്കണം സവാളയോ ആയാലും ചെറിയ ഉള്ളി ആയാലും നല്ലതാണ് ചെറിയ ഉള്ളി കൂടുതൽ ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടൊരു പാനിലോട്ട് ഞാൻ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ അതിലോട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്കിപ്പോൾ ചെറിയുള്ളി കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ സവാള എടുത്തിട്ടുള്ളത് ചെറിയുള്ളി കിട്ടുകയാണെങ്കിൽ ഒരു അഞ്ചാറ് ചെറിയുള്ളി ഇതുപോലെ വയറ്റി എടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് നെയ്യിൽ വയറ്റി എടുത്തിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വയറ്റി എടുത്തിട്ട് നമ്മൾ നേരെ ആ കഞ്ഞിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഈ കഞ്ഞിയിലോട്ട് ഇങ്ങനെ നമ്മൾ ഉള്ളി വയറ്റിയിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നല്ല ഫ്ലേവർ ആണ് അപ്പം നിങ്ങൾ ഇതുവരെ ഈയൊരു കഞ്ഞിയിലോട്ട് ഇത് ഇങ്ങനെ ചെയ്തിട്ടില്ല ഇങ്ങനെ ഒന്ന് ോക്കും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ നോമ്പ് തുറക്ക കുറച്ച് സമയം മുന്നേ ഇത് ഉണ്ടാക്കി വെച്ചാൽ നോമ്പ് തുറക്കുന്ന സമയത്ത് ആ ഒരു സവാളയുടെ നല്ലൊരു മണമൊക്കെ കഞ്ഞിയിലോട്ട് ഇറങ്ങി വന്നിട്ട് നല്ല ടേസ്റ്റ് ആണ് നല്ല ഫ്ലേവർ ആണ് അപ്പോൾ നിങ്ങളിങ്ങനെ തയ്യാറാക്കി നോക്കുക അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞിയാണിത് നമുക്ക് നോമ്പ് നോറ്റ വയറിലോട്ട് നല്ലൊരു തണുപ്പ് നൽകാനും ആ ശരീരം തണുപ്പിക്കാനും ഒക്കെ നല്ലൊരു കഞ്ഞിയാണ് തേങ്ങാപ്പാലും ചെറുപയർ ചെറുപയർ പരിപ്പും ഒക്കെ കൂടിയിട്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ചെയ്യാൻ നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എന്നെ ഫോളോ ചെയ്യുക ശിവലാസ് കിച്ചൺന്ന് തന്നെയാണ് അതിൻ്റെ ഐ ഡി അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്